ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന വാദവുമായിട്ടാണ് പാകിസ്ഥാൻ ചിന്തകനായിട്ടുള്ള സയ്ദ് ഹമീദ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ചന്ദ്രദൌത്യം പരാജയമായിരുന്നു എന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിർമ്മിച്ച വീഡിയോ ആണെന്നും സയ്ദ് ഹമീദ് പറയുന്നു. ഒരു പാകിസ്ഥാൻ ചാനലിലെ ചർച്ചയ്ക്കിടെയായിരുന്നു ഹമീദിന്റെ ഈ ഒരു പരാമർശം. ഇന്ത്യ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുന്നത് കളവാണ്, അവർക്ക് അതിന് സാധിച്ചില്ല, ഇസ്രോ പുറത്തുവിട്ടു എന്ന് പറയുന്ന വീഡിയോ നിർമ്മിച്ചെടുത്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ISROയുടെ നിർദ്ദേശാനുസരണം മുംബൈയിലെ ഫിലിം സിറ്റിയിലാണ് അത് ചിത്രീകരിച്ചത്. ഇന്ത്യ ഇത്തരത്തിൽ നിരവധി കള്ളത്തരങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ടെന്നും സയ്ദ് ആരോപിക്കുന്നു. ഇതിനു മുൻപും ഇന്ത്യയെ ഇത്തരം എന്താണ് പരാമർശങ്ങൾ നടത്തി ശ്രദ്ധേയനായിട്ടുള്ള ആളാണ് സയ്ദ് ഹമീദ്. മുംബൈ ഭീകരാക്രമണം ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ആസൂത്രണം ചെയ്തതാണെന്നും അജ്മൽ കസബിന്റെ യഥാർത്ഥ പേര് അർപിത് സിംഗ് എന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുൻപുള്ള ഇത്തരം എന്താണ് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ. ഇന്ത്യ മാധ്യമങ്ങളുടെ ഫലത്തിൽ നിലനിൽക്കുന്ന രാജ്യമാണെന്നും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ടുള്ള അത്തരം ഒരു എന്താണ് പ്രാപ്തിയൊന്നും ഈ രാജ്യത്തിന് നമ്മുടെ ഇന്ത്യക്ക് ഇല്ല എന്നും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശത്തിലുള്ളത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്കറിയാം, ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ എന്താണ് കാലുകുത്തിയിട്ടുണ്ടെന്നും അവിടെ പരിവേഷണങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും. അപ്പോൾ ഇത് മറ്റുള്ള ഒരാൾ പറയുന്ന ആ ഒരു വാക്കുകളിലൊന്നും നമ്മൾ തളരേണ്ട ആവശ്യമില്ല. പറയുന്നവർ എന്തും പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളത് കേൾക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. എനിക്കതെല്ലാം മനസ്സിലാവാത്തത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മൂലം എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. എന്തൊക്കെയാണെങ്കിലും ISRO ഈ ഒരു നേട്ടത്തെ നമ്മൾ പ്രശംസിച്ചേ മതിയാവുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം. താങ്ക് യു.